സുഖമാണല്ലോ. എല്ലാവരും ഓൺലൈൻ ക്ലാസ്സുകൾ കാണുന്നുണ്ടല്ലോ. എല്ലാവരും കൃത്യമായി ഓൺലൈൻ ക്ലാസ്സുകൾ കാണണം. നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത് 5-ാം ക്ലാസ്സിലെ ഗണിതമാണ്. ഇതുവരെയായി നമ്മൾ പഠിച്ച 3 ക്ലാസ്സുകളിലെ പ്രധാന ആശയങ്ങളും അവയുടെ പ്രവർത്തനവും ഉൾക്കൊള്ളുന്നതാണ് നമ്മുടെ ഈ ക്ലാസ്. ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? എണ്ണൽ സംഖ്യകളെ കുറിച്ച് അല്ലേ. ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചത്? ബോർഡിലേക്ക് ഒന്ന് നോക്കിയേ. ഏതുവരെയുള്ള സംഖ്യകളാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്? 1 മുതൽ 10 വരെയുള്ള സംഖ്യകളാണ് അല്ലേ. എങ്ങനെയാ? 1, 2, 3, 4, 5, 6, 7, 8, 9, 10 അല്ലേ. അതിൽ ഏറ്റവും ചെറിയ എണ്ണൽ സംഖ്യ ഏതാണ്? ഏറ്റവും ചെറിയ എണ്ണൽ സംഖ്യ ഏതാണ്? ഏതാണ്? 1 അല്ലേ. അതെ, അതാണ് ഏറ്റവും ചെറിയ എണ്ണൽ സംഖ്യ. അതായത് ഒരൊറ്റ സംഖ്യയിലെ ഏറ്റവും ചെറിയ എണ്ണൽ സംഖ്യയാണ് 1. അപ്പോ അതിലെ ഏറ്റവും വലിയ ഒരക്ക സംഖ്യ ഏതാണ്? ഏറ്റവും വലിയ ഒരക്ക സംഖ്യ ഏതാണെന്ന് നോക്കിയേ. ഒരക്ക സംഖ്യ ഏതാണ്? 9 അല്ലേ. അതെ, ഏറ്റവും വലിയ ഒരക്ക സംഖ്യയാണ് 9. ആ 9-നോട് 1 കൂട്ടുമ്പോൾ തൊട്ടടുത്ത സംഖ്യ എത്രയാണ്? തൊട്ടടുത്ത സംഖ്യ എത്രയാ ഒന്ന് പറഞ്ഞേ. ആരെങ്കിലും ഒന്ന് പറഞ്ഞേ. എത്രയാ? 10 അല്ലേ. അതെ, രണ്ടക്ക സംഖ്യയിലെ ഏറ്റവും ചെറിയ സംഖ്യയാണ് 10. രണ്ടക്ക സംഖ്യയായ ഏറ്റവും ചെറിയ സംഖ്യ ഏതാണെന്ന് പറഞ്ഞല്ലോ. ഏതാണ്? 10 അല്ലേ. 10-ൽ 2 സംഖ്യകളുണ്ട്. ഏതൊക്കെ സംഖ്യകളാണ് ഉള്ളത്? 1, 0 അല്ലേ. അങ്ങനെ 10 രണ്ടക്ക സംഖ്യയിലെ ഏറ്റവും ചെറിയ സംഖ്യ. അപ്പൊ രണ്ടക്ക സംഖ്യയിലെ ഏറ്റവും വലിയ സംഖ്യ ഏതാണ്? ഏതാണ്? ഈ ബോർഡിലേക്ക് ഒന്ന് നോക്കി, ഇതിലുണ്ടല്ലോ. ഏതാണ്? 99 അല്ലേ. 99 രണ്ടക്ക സംഖ്യയിലെ ഏറ്റവും വലിയ സംഖ്യ. രണ്ടക്ക സംഖ്യയിലെ ഏറ്റവും വലിയ സംഖ്യ ഏതാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. ഏതാണ്? 99. 99-നോട് 1 കൂട്ടുമ്പോൾ എത്രയാ കിട്ടിയിരിക്കുന്നത്? ബോർഡിലേക്ക് നോക്കിയേ. 99 കഴിഞ്ഞ് തൊട്ടടുത്ത സംഖ്യ ഏതാണ്? 100 അല്ലേ. 100. 99 കഴിഞ്ഞ് 99-നോട് 1 കൂട്ടിയപ്പോൾ 100 എന്ന 3-ക്ക സംഖ്യയാണ് നമുക്ക് കിട്ടിയത് അല്ലേ. ബോർഡിലെല്ലാവരും കണ്ടില്ലേ? അപ്പോ 100 എന്നത് 3-ക്ക സംഖ്യയിലെ ഏറ്റവും ചെറിയ സംഖ്യയാണ്. അങ്ങനെയാണെങ്കിൽ 3-ക്ക സംഖ്യയിലെ ഏറ്റവും വലിയ സംഖ്യ ഏതാണെന്ന് ഓർത്തു നോക്കിയേ. ഒന്ന് ഓർത്തു പറഞ്ഞു നോക്കിയേ. എത്രയാ? ഒരക്ക സംഖ്യയിലെ ഏറ്റവും വലിയ സംഖ്യ ഏതാണ്? 9. രണ്ടക്ക സംഖ്യയിലെ ഏറ്റവും വലിയ സംഖ്യ ഏതാണ്? 99. അപ്പോൾ 3-ക്ക സംഖ്യയിലെ ഏറ്റവും വലിയ സംഖ്യ ഏതായിരിക്കും? 999 അല്ലേ. 999 ആണ് 3-ക്ക സംഖ്യയിലെ ഏറ്റവും വലിയ സംഖ്യ. അപ്പൊ 4-ക്ക സംഖ്യ ഏതായിരിക്കും? 4-ക്ക സംഖ്യയിലെ ഏറ്റവും ചെറിയ സംഖ്യ. 4-ക്ക സംഖ്യയിലെ ഏറ്റവും ചെറിയ സംഖ്യ 999-നോട് 1 കൂട്ടുമ്പോൾ എത്ര കിട്ടും? 1000 അല്ലേ. അതെ, 4-ക്ക സംഖ്യയിലെ ഏറ്റവും ചെറിയ സംഖ്യയാണ് 1000. നമുക്ക് ഈ പാറ്റേൺ ഒന്ന് ശ്രദ്ധിക്കാം. 1, 10, 100, 1000. അപ്പുറത്തെ ഭാഗം നോക്കിയേ, വലിയ സംഖ്യ നോക്കിയേ. 9, 99, 999, 9999. 9999 ഒന്ന് കൂട്ടിയാൽ എത്ര കിട്ടും? എത്രയാ കിട്ടുക? 10,000. 10,000 5-ക്ക സംഖ്യയിലെ ഏറ്റവും ചെറിയ സംഖ്യ. ഇനി 5-ക്ക സംഖ്യയിലെ ഏറ്റവും വലിയ സംഖ്യ ഏതാണെന്ന് നമുക്കൊന്ന് എഴുതി നോക്കിയാലോ. എത്ര അക്കങ്ങൾ ഉണ്ടാവണം? 5 9-കൾ ഉണ്ടാവണം അല്ലേ. അപ്പോ 99,999 5-ക്ക സംഖ്യയിലെ ഏറ്റവും വലിയ സംഖ്യ. എത്രയാണ്? 99,999. 99,999 1 കിട്ടുമ്പോൾ 6-ക്ക സംഖ്യയിലെ ഏറ്റവും ചെറിയ സംഖ്യയായ 100,000 കിട്ടും അല്ലേ. 6-ക്ക സംഖ്യയിലെ ഏറ്റവും ചെറിയ സംഖ്യ ഏതാണ്?
ലക്ഷം. അപ്പോ ആറക്ക സംഖ്യയിലെ ഏറ്റവും വലിയ സംഖ്യ ഏതായിരിക്കും? 999,999. 999,999 ഒന്ന് കൂട്ടുമ്പോൾ എത്ര കിട്ടും? 10 ലക്ഷം കിട്ടും അല്ലെ. 10 ലക്ഷം എന്നത് ഏഴക്ക സംഖ്യയിലെ ഏറ്റവും ചെറിയ സംഖ്യയാണ്. ഏഴക്ക സംഖ്യയിലെ ഏറ്റവും ചെറിയ സംഖ്യ ഏതാണ്? 10 ലക്ഷം. 10 ലക്ഷം കഴിഞ്ഞ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഏതാ പഠിച്ചത്? കോടി പഠിച്ചു അല്ലെ. കോടി എന്ന് പറയുന്നത് 8 അക്ക സംഖ്യയാണ്. അതായത് 8 അക്കങ്ങൾ ഉണ്ട് അതിന്. അതായത് 10ൽ 2 അക്കം, 100ൽ 3 അക്കം, 1000ൽ 4 അക്കം, അങ്ങനെ കോടി എന്നത് എഴുതുമ്പോൾ 8 അക്കങ്ങൾ വേണം. അപ്പൊ കോടി വരെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വായിക്കാൻ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലെ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു സംഖ്യയുടെ തൊട്ടടുത്ത സംഖ്യ ഏതാണ് എന്നതിനെ കുറിച്ചാണ്. അതായത് ഒരു സംഖ്യയുടെ മുൻപിലും പിന്നിലുമുള്ള സംഖ്യകളെയാണ് തൊട്ടടുത്ത സംഖ്യ എന്ന് പറയുന്നത്. ഉദാഹരണമായി ഒരു സംഖ്യ പറഞ്ഞേ, ഒന്ന് പറഞ്ഞേ ആരെങ്കിലും, എത്രയാ? 6 അല്ലേ. 6 തൊട്ടടുത്ത സംഖ്യകൾ ഏതൊക്കെയാണ്? ഏത് സംഖ്യകൾ കഴിഞ്ഞിട്ടാണ് നമ്മൾ 6 പറയുന്നത്? 1, 2, 3, 4, 5, 6 അല്ലേ. അപ്പോ 6 തൊട്ട് മുന്നിലുള്ള സംഖ്യ ഏതാണ്? 5 അല്ലേ. അപ്പൊ 6 കഴിഞ്ഞിട്ട് നമ്മൾ പറയുന്ന സംഖ്യ ഏതാണ്? 5, 6, 7. അപ്പോ 6 തൊട്ടടുത്ത സംഖ്യ ഏതാണ്? 7. അപ്പോൾ 6 തൊട്ടടുത്ത സംഖ്യകളാണ് 5, 7. അടുത്തതായി ഒരു 2 അക്ക സംഖ്യ പറയാം. ആ 2 അക്ക സംഖ്യയുടെ തൊട്ട് മുന്നിലും തൊട്ട് പിൻപിലുമുള്ള 2 സംഖ്യകൾ എല്ലാവരും പറയാൻ ശ്രമിക്കണം. പറയുന്ന സംഖ്യ ഏതാണെന്നൊന്ന് ശ്രദ്ധിച്ചു കേട്ടോ. എത്രയാ? 25. 25 തൊട്ട് മുന്നിൽ വരുന്ന സംഖ്യ ഏതാണ്? 5 തൊട്ട് മുന്നിൽ, 25 തൊട്ട് മുന്നിൽ വരുന്ന സംഖ്യ ഏതാണ്? വേണമെങ്കിൽ എല്ലാരും ബോർഡിലോട്ട് നോക്കിക്കോട്ടോ, ബോർഡിലുണ്ട് അത്. അപ്പൊ 25 തൊട്ട് മുന്നിൽ വരുന്ന സംഖ്യയാണ് 24. 25 കഴിഞ്ഞ് തൊട്ട് വരുന്ന സംഖ്യ ഏതാണ്? 26. അപ്പോ തൊട്ടടുത്ത സംഖ്യ എന്ന് പറയുന്നത് തന്നിരിക്കുന്ന സംഖ്യയുടെ തൊട്ട് മുന്നിലും തൊട്ട് പിന്നിലും വരുന്ന 2 സംഖ്യകളെയാണ് നമ്മൾ തൊട്ടടുത്ത സംഖ്യകൾ എന്ന് പറയുന്നത്. നമ്മൾ ഇപ്പോൾ പഠിച്ചത് തൊട്ടടുത്ത സംഖ്യകളെ കുറിച്ചാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇടയിൽ വരുന്ന സംഖ്യകൾ ഏതൊക്കെ. അതായത് ഒരു സംഖ്യയുടെയും ഒരു സംഖ്യയുടെയും ഇടയിൽ വരുന്ന സംഖ്യ ഏതാണെന്ന് കണ്ടുപിടിക്കാനാണ്. അതായത് 1 മുതൽ 10 വരെ നമ്മൾ എഴുതുമ്പോൾ 1നും 10നും ഇടയിൽ വരുന്ന സംഖ്യകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഏതൊക്കെയാണെന്ന് പറയും? 2, 3, 4, 5, 6, 7, 8, 9 അല്ലെ. അപ്പോ 2 മുതൽ 9 വരെയുള്ള സംഖ്യകൾ 1നും 10നും ഇടയിൽ വരുന്നവയാണ് അല്ലെ. അപ്പൊ 1നും 10നും ഇടയിൽ വരുന്ന സംഖ്യകൾ ഏതാണെന്ന് ചോദിച്ചാൽ എല്ലാവരും പറയുമല്ലോ അല്ലെ. 2 മുതൽ 9 വരെ വരുന്ന സംഖ്യകളെല്ലാം 1നും 10നും ഇടയിൽ വരുന്നതാണ്. അതായത് 1 അക്ക സംഖ്യകളെല്ലാം തന്നെ 1നും 10നും ഇടയിലാണ് കാണപ്പെടുന്നത്. 1 അക്ക സംഖ്യകൾ എവിടെയാണ് കാണപ്പെടുന്നത്? 1നും 10നും ഇടയിൽ കാണപ്പെടുന്ന സംഖ്യകളാണ് 1 അക്ക സംഖ്യകൾ. 1നും 10നും ഇടയിൽ വരുന്ന സംഖ്യകളാണ് 1 അക്ക സംഖ്യകൾ അല്ലേ. അപ്പോൾ 10നും 100നും ഇടയിൽ വരുന്ന സംഖ്യകൾ ഏതൊക്കെയായിരിക്കും? ഏതൊക്കെയായിരിക്കും? ബോർഡിലേക്ക് നോക്കിയേ. അതായത് 10നും 100നും ഇടയിൽ വരുന്ന സംഖ്യകൾ, അതായത് 11 മുതൽ 99 വരെയുള്ള എല്ലാ 2 അക്ക സംഖ്യകളും 10നും 100നും ഇടയിലാണ് അല്ലെ. എല്ലാ 2 അക്ക സംഖ്യകളും സ്ഥിതി ചെയ്യുന്നത് 10നും 100നും ഇടയിലാണ്. അങ്ങനെയാണെങ്കിൽ 100നും 1000നും ഇടയിൽ വരുന്ന സംഖ്യകൾ ഏതായിരിക്കും? ഏതായിരിക്കും ഒന്ന് പറഞ്ഞേ? ഏതായിരിക്കും? ഏതായിരിക്കും? 3 അക്ക സംഖ്യകൾ അല്ലെ. അതെ, 3 അക്ക സംഖ്യകളാണ് 100നും 1000നും ഇടയിൽ വരുന്ന എല്ലാ സംഖ്യകളും 3 അക്ക സംഖ്യകളായിരിക്കും. അപ്പോൾ 3 അക്കം എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് 100നും 1000നും ഇടയിൽ വരുന്ന സംഖ്യകളെല്ലാം 3 അക്ക സംഖ്യകളാണ്. 1000നും 10000നും ഇടയിൽ വരുന്ന സംഖ്യകളോ? 1000നും 10000നും ഇടയിൽ വരുന്ന സംഖ്യകൾ ഏതാണ്? 1000നും 10000നും ഇടയിൽ വരുന്ന സംഖ്യകളാണ് 4 അക്ക സംഖ്യകൾ അല്ലേ. 4 അക്ക സംഖ്യകളെല്ലാം തന്നെ 1000നും 10000നും ഇടയിലാണ്. 10000നും 100000നും ഇടയിൽ വരുന്ന സംഖ്യകളോ? എത്ര അക്കങ്ങൾ ഉണ്ടാവും 10000നും 100000നും ഇടയിൽ വരുന്ന സംഖ്യകൾക്ക്?
അഞ്ചക്കങ്ങളുണ്ടാവും അല്ലെ. പതിനായിരത്തിന് എത്ര അക്കമുള്ളത്? അഞ്ചക്കമാണുള്ളത്. അപ്പോ പതിനായിരത്തിനും ലക്ഷത്തിനും ഇടയിൽ അഞ്ചക്കങ്ങളുള്ള സംഖ്യകളായിരിക്കും ഇരിക്കുന്നത്. അപ്പോ പതിനായിരത്തിനും ലക്ഷത്തിനും ഇടയിൽ വരുന്ന സംഖ്യകളെല്ലാം അഞ്ചക്ക സംഖ്യകളാണെന്ന് കൂട്ടുകാർക്ക് മനസ്സിലായല്ലോ. കഴിഞ്ഞ ക്ലാസ്സിൽ ഒരക്ക സംഖ്യയായ 1 മുതൽ 8 അക്ക സംഖ്യയായ കോടി വരെ നമ്മൾ പഠിച്ചു അല്ലേ. ഇനി നമുക്ക് സംഖ്യകളുടെ സ്ഥാനവിലകളെ കുറിച്ച് പഠിക്കാം. എന്ത് പഠിക്കാം? സംഖ്യകളുടെ സ്ഥാനവിലകളെ കുറിച്ച് പഠിക്കാം. അതായത് ഒരു സംഖ്യ ഞാൻ പറയാം. ഒരു സംഖ്യ, ഏത് സംഖ്യ പറയുന്നത്? 68. സംഖ്യ 68 ആണെന്ന് ഇരിക്കട്ടെ. എങ്ങനെ നമുക്കതിനെ പിരിച്ചെഴുതാം? കഴിഞ്ഞ ക്ലാസ്സിൽ പിരിച്ചെഴുതാൻ എല്ലാവരും പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ. 68 എങ്ങനെയാണ് പിരിച്ചെഴുതുക? 6 × 10 = 8. അതായത് 6 × 10 = 8 = 68. 68 എന്നത് ഒരു 2 അക്ക സംഖ്യയാണ്. 68 എന്നത് 2 അക്ക സംഖ്യയാണ്. അപ്പോ എത്ര സ്ഥാനങ്ങൾ ഉണ്ടാവും അതിന്? 2 സ്ഥാനങ്ങൾ ഉണ്ടാവും. ആദ്യത്തെ സ്ഥാനം ഏതാണ്? 8 സ്ഥാനം ഏതാണ്? കഴിഞ്ഞ ക്ലാസ്സിൽ എല്ലാവരും പഠിച്ചിട്ടുണ്ട്. 8 സ്ഥാനം ഏതാണ്? ഒറ്റ. അപ്പൊ 6 സ്ഥാനം ഏതായിരിക്കും? 10. 6 × 10 കൊണ്ടല്ലേ ഗുണിച്ചിരിക്കുന്നത്. അപ്പോ 6 10 സ്ഥാനത്തും 8 ഒറ്റയുടെ സ്ഥാനത്തുമാണ്. അതായത് 1 സ്ഥാനത്തുമാണ്. 8 എന്നത് 1 സ്ഥാനത്തും 6 എന്നത് 10 സ്ഥാനത്തുമാണ്. 68 2 അക്ക സംഖ്യകളാണ്. ഇനി നമുക്കൊരു 3 അക്ക സംഖ്യ പറഞ്ഞു നോക്കാം. 368. 368. അതായത് 368 നമുക്ക് എങ്ങനെ പിരിച്ചെഴുതാം? കഴിഞ്ഞ ക്ലാസ്സിൽ പിരിച്ചെഴുതാൻ എല്ലാവരും പഠിച്ചിട്ടില്ലേ. 8 എന്നത് ഒറ്റയുടെ സ്ഥാനത്തും 6 എന്നത് 10 സ്ഥാനത്തും ആണെന്ന് പറഞ്ഞു. ഒറ്റയും 10 കഴിഞ്ഞാൽ പിന്നെ ഏത് സ്ഥാനമാണ്? 100 സ്ഥാനം. അതായത് 368 3 100കളുണ്ട് അല്ലേ. 3 × 100 = 100 × 6 × 10 = 8 ആണ് 368. 8 എന്നത് 1 സ്ഥാനത്തും 6 എന്നത് 10 സ്ഥാനത്തും 3 എന്നത് 100 സ്ഥാനത്തുമാണ്. ഇനി നമുക്ക് 1000നും 10000നും ഇടയിലുള്ള ഒരു 4 അക്ക സംഖ്യ പറയാം. 5368. 5368 എല്ലാവരും എഴുതണം കേട്ടോ. 5368 ഏതാണ്? 1 സ്ഥാനത്തെ അക്കം 8. 10 സ്ഥാനത്തെ അക്കം ഏതാ? 6. 100 സ്ഥാനത്തെ അക്കം ഏതാ? 3. 1000 സ്ഥാനത്തെ അക്കം ഏതാ? 5. 5368 എന്നത് ഒരു 4 അക്ക സംഖ്യയാണ്. 1000 വരെയുള്ള സ്ഥാനവിലകളാണ് 4 അക്ക സംഖ്യയിൽ ഉള്ളത്. ഇനി നമുക്ക് 10000 അടങ്ങുന്ന 5 അക്ക സംഖ്യ നോക്കാം. 10000 അടങ്ങുന്ന ഒരു 5 അക്ക സംഖ്യ പറയട്ടെ. 75368. 75368. 8 എന്നത് ഒറ്റയുടെ സ്ഥാനത്തും 6 എന്നത് 10 സ്ഥാനത്തും 3 എന്നത് 100 സ്ഥാനത്തും 5 എന്നത് 1000 സ്ഥാനത്തും 7 എന്നത് 10000 സ്ഥാനത്തുമാണ്. 10000 സ്ഥാനം എന്ന് പറഞ്ഞാൽ എത്രാമത്തേതാണ്? 5 സ്ഥാനവിലകളുണ്ട് ഇല്ലേ. ഇനി നമുക്ക് 6 സ്ഥാനവിലകളായ ലക്ഷത്തിലെ ഒരു സംഖ്യ പറയാം. 275368. 275368. അത് 8 എന്നത് 1 സ്ഥാനത്തും 6 എന്നത് 10 സ്ഥാനത്തും 3 എന്നത് 100 സ്ഥാനത്തും 5 എന്നത് 1000 സ്ഥാനത്തുമാണ്. 7 എന്നതോ 10000 സ്ഥാനത്താണ്. അപ്പൊ 2 സ്ഥാനം എത്രയാ? 10000 കഴിഞ്ഞാൽ എത്രയാ? 100000 അല്ലേ. 275368 സ്ഥാനവിലകൾ എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലേ. സംഖ്യകളുടെ ആരോഹണ അവരോഹണ ക്രമത്തെ കുറിച്ചാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ആരോഹണം എന്ന് പറഞ്ഞാൽ എന്താ? സംഖ്യകൾ മേലോട്ട് മേലോട്ട് എണ്ണിപ്പോകുന്നു. അതായത് സംഖ്യകളെ 1, 2, 3, 4, 5, 6 ഇങ്ങനെ മുകളിലോട്ട് സംഖ്യകൾ എണ്ണുന്നതിനെയാണ് സംഖ്യകളെ ആരോഹണ ക്രമത്തിൽ എഴുതുക
എന്ന് പറയുന്നത്. അപ്പൊ അവരോഹണ ക്രമം എന്തായിരിക്കും? അവരോഹണ ക്രമം എന്നത് സംഖ്യകളെ താഴത്തോട്ട് പറയുന്നതിനെയാണ്. അതായത് 10, 9, 8, 7, 6, 5, 4, 3, 2, 1 ഇങ്ങനെ സംഖ്യകളെ താഴോട്ട് പറയുന്നതിനെയാണ് അവരോഹണ ക്രമം എന്ന് പറയുന്നത്. നമ്മൾ ചെറിയ ക്ലാസ്സിൽ അത് പഠിച്ചിട്ടുണ്ട് അല്ലെ. ഇനി നമുക്ക് സംഖ്യകൾ നിർമ്മിച്ചാലോ? സംഖ്യകൾ നിർമ്മിക്കാം. ആദ്യമായി സംഖ്യകൾ തരാം. 8, 6, 4 ഒരു ചെറിയ സംഖ്യയും ഒരു വലിയ സംഖ്യയും ഇതുകൊണ്ട് നമുക്ക് നിർമ്മിക്കാം അല്ലെ. ചെറിയ സംഖ്യ എങ്ങനെയാ നിർമ്മിക്കുന്നത്? ചെറിയ സംഖ്യകൾ നിർമ്മിക്കുമ്പോൾ അതിൽ 8, 6, 4 ഏറ്റവും ചെറിയ സംഖ്യ ഏതാണ്? 4 അല്ലെ. അപ്പൊ ആദ്യം നമ്മൾ 4 എഴുതുന്നു. നടുവേ സംഖ്യ ഏതായിട്ട് വരും? 6. മൂന്നാമത്തെ സംഖ്യയോ? 8. അപ്പോ 468 ആണ് അതില് ചെറിയ സംഖ്യ. അതുകൊണ്ട് നിർമ്മിക്കാവുന്ന ഏറ്റവും വലിയ സംഖ്യ ഏതായിരിക്കും? അപ്പോ ഈ പറഞ്ഞിരിക്കുന്ന സംഖ്യയിലെ വലിയ സംഖ്യ ഏതാണ്? 8 അല്ലെ. പിന്നെ തൊട്ടടുത്ത സംഖ്യ ഏതാണ്? 6. പിന്നെ തൊട്ടടുത്ത സംഖ്യയോ? 4. അപ്പോ പിന്നെ നമ്മൾ നിർമ്മിക്കുന്ന സംഖ്യ ഏതായിരിക്കും? 864 എന്ന ഒരു വലിയ സംഖ്യ കൂടി നമുക്ക് ഈ മൂന്ന് സംഖ്യകളെ കൊണ്ട് നിർമ്മിക്കാം. അതായത് സംഖ്യാ നിർമ്മാണമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്തതായി നമ്മൾ നിർമ്മിക്കാൻ പോകുന്നത് മറ്റൊരു സംഖ്യയാണ്. 4 സംഖ്യയാണ് നമ്മൾ നിർമ്മിക്കാൻ പോകുന്നത്. 4 തരാം. 5, 4, 3, 2 5, 4, 3, 2 ഇതുകൊണ്ട് നിർമ്മിക്കാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏതായിരിക്കും? ഇതിലെ ഏറ്റവും ചെറിയ സംഖ്യ ഏതാണ്? 2. തൊട്ടടുത്ത സംഖ്യ ഏതാണ്? 3 അല്ലെ. പിന്നെ തൊട്ടടുത്ത സംഖ്യ ഏതാണ്? 4. പിന്നെ തൊട്ടടുത്ത സംഖ്യ ഏതാണ്? 5. അപ്പോ നമ്മൾ നിർമ്മിക്കുന്ന ആദ്യത്തെ അതായത് ചെറിയ സംഖ്യ എന്ന് പറയുന്നത് 2345 അല്ലെ. എത്രയാണ്? 2345. അപ്പൊ നമ്മൾക്ക് ഇതുകൊണ്ട് നിർമ്മിക്കാവുന്ന വലിയ സംഖ്യ ഏതായിരിക്കും? ഇതിലെ വലിയ സംഖ്യ ഏതാണ്? 5 അല്ലെ. തൊട്ടടുത്ത സംഖ്യയോ? 4. പിന്നെ തൊട്ടടുത്ത സംഖ്യയോ? 3. അവസാനമായിട്ട് സംഖ്യ ഏതാ ബാക്കി വന്നിരിക്കുന്നത്? 2 അല്ലെ. അപ്പൊ 5432 ഈ സംഖ്യ കൊണ്ട് നിർമ്മിക്കാവുന്ന ഏറ്റവും വലിയ സംഖ്യ. അപ്പോൾ ചെറിയ സംഖ്യ നിർമ്മിക്കുമ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത്? സംഖ്യകളെ ആരോഹണ ക്രമത്തിൽ എഴുതുന്നു അല്ലെ. ചെറിയ സംഖ്യ നിർമ്മിക്കണമെങ്കിൽ സംഖ്യകളെ ആരോഹണ ക്രമത്തിൽ എഴുതണം. വലിയ സംഖ്യ ആണെങ്കിലോ? ഒന്ന് പറഞ്ഞേ, എങ്ങനെയാ? അവരോഹണ ക്രമത്തിൽ അല്ലെ. അതെ, വലിയ സംഖ്യകൾ എഴുതണമെങ്കിൽ നമ്മൾ അവരോഹണ ക്രമത്തിൽ സംഖ്യകളെ ക്രമീകരിക്കേണ്ടതാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സംഖ്യകൾ പലവിധം എന്നതിനെ കുറിച്ചാണ്. സംഖ്യകളെ പല വിധത്തിലായി എഴുതുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ഒരു സംഖ്യ പറയാം. 1000-10000 ഇടയ്ക്കുള്ള ഒരു സംഖ്യ, അതായത് 8643 എത്രയാ സംഖ്യ? 8643 8643 എത്ര ഒന്നുകളുണ്ട്? 8643 ഒന്നുകളുണ്ട്. അപ്പോ 8643 അടുത്തത് 8643 എത്ര പത്തുകളുണ്ട്? 864 10 3 1 പിന്നെ അടുത്തത് 86 100 4 10 3 1 ഇങ്ങനെ പല വിധത്തിൽ 8643 നമുക്ക് എഴുതാം. അടുത്ത ഒരു സംഖ്യ കൂടി നമുക്ക് നോക്കാം. 53643 എത്രയാ സംഖ്യ? 53643 അതിലെത്ര ഒന്നുകളുണ്ട്? 54643 ഒന്നുകളുണ്ട് ഇല്ലേ. 53643 ഒന്നുകൾ. പിന്നെ 5364 10 3 1 536 100 4 10 3 1 53000 600 4 10 3 1 ഇങ്ങനെ പല വിധത്തിൽ സംഖ്യകളെ എഴുതാം. സംഖ്യകളുടെ സങ്കലനവും വ്യവകലനവും നമ്മൾ പഠിച്ചത് സംഖ്യാമാലയിലൂടെയാണ് അല്ലെ. സംഖ്യാമാല നിർമ്മിച്ചാലോ നമുക്ക്? സംഖ്യകൾ തരട്ടെ. 4638 2376 2643
അയ്യായിരത്തി നാനൂറ്റി അറുപത്തി മൂന്ന് അടക്കമുള്ള നാല് സംഖ്യകളാണ് നമുക്കിപ്പോൾ സംഖ്യാമാല നിർമ്മിക്കാനായി തന്നിരിക്കുന്നത്. സംഖ്യാമാലയിലൂടെയുള്ള സങ്കലനമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ആദ്യമായി 4638 കൂട്ടണം 2376. അത് കൂട്ടിക്കഴിഞ്ഞപ്പോ എത്രയാ കിട്ടിയത്? ഒന്ന് കൂട്ടി നോക്കുക എല്ലാവരും. 7614. ഇനി നമുക്ക് 2376 കൂട്ടണം 8643 കൂട്ടി നോക്കിയാലോ എത്രയാണ് കിട്ടിയിരിക്കുന്നത്? 11019 ഇല്ലേ. ഇനി നമുക്ക് നാലാമത്തെ സംഖ്യകളെയും മൂന്നാമത്തെ സംഖ്യയെയും തമ്മിൽ കൂട്ടാം. 8643 കൂട്ടണം 5463. എത്രയാണ് എല്ലാവർക്കും ഉത്തരം കിട്ടിയത്? ഒന്ന് പറഞ്ഞേ, എത്രയാ കിട്ടിയേ? 14106 അല്ലേ. എല്ലാവർക്കും കിട്ടിയോ? രക്ഷിതാക്കൾ സഹായിക്കണം കേട്ടോ. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് കടക്കാം. 7614 കൂട്ടണം 11019. അപ്പൊ എത്രയാ കിട്ടിയേ? 18633 അല്ലേ. കിട്ടിയോ? ആർക്കെങ്കിലും തെറ്റിയിട്ടുണ്ടോ? ഒന്ന് ശ്രദ്ധിച്ചു ചെയ്യണേ, രക്ഷിതാക്കൾ സഹായിക്കണം കേട്ടോ. ഇനി നമുക്ക് 11019 14106 കൊണ്ട് കൂട്ടാം. അപ്പൊ എത്ര കിട്ടും? എത്ര കിട്ടും? വലിയൊരു സംഖ്യയാണ് കിട്ടിയിരിക്കുന്നത്, 25115. ഇനി നമുക്ക് 18633 25115 കൊണ്ട് കൂട്ടിയപ്പോൾ എത്ര കിട്ടി? 43748. എല്ലാവർക്കും കിട്ടിയോ? ഒന്ന് നോക്കിയേ, ബോർഡിലോട്ട് നോക്കിയേ. എല്ലാവർക്കും മനസ്സിലായോ? ഇതുപോലുള്ള കണക്കുകൾ ഇനിയും തരാം. എല്ലാവരും വീട്ടിൽ നിന്നും ചെയ്ത് പഠിക്കണം കേട്ടോ. ആവർത്തന സങ്കലനമാണ് ഗുണനം എന്ന് ചെറിയ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ആവർത്തിച്ച് കൂട്ടുക, അതായത് സംഖ്യകളെ എഴുതി എഴുതി കൂട്ടുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗുണനം എന്ന് പറയുന്നത്. അതായത് 10 × 10. നമുക്കൊന്ന് ചെയ്ത് നോക്കിയാലോ. 10 × 10 എന്നതിനെ 10 പ്രാവശ്യം കൂട്ടുമ്പോഴാണ് എന്താവുന്നത്? 10 × 10 ആവുന്നത്. അതായത് 10 × 10 പ്രാവശ്യം കൂട്ടുമ്പോൾ എത്രയാ നമുക്ക് കിട്ടുക? 10 × 10 പ്രാവശ്യം കൂട്ടിയാൽ എത്ര കിട്ടുക? കഴിഞ്ഞ ക്ലാസ്സുകളിൽ ചെയ്തിട്ടുണ്ട്. എത്രയാ? 100 അല്ലേ. അതെ, 10 × 10 = 100. 8 × 5 എന്നതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 8 × 5 പ്രാവശ്യം കൂട്ടണം. 8 × 8 = 8. എത്രയാ? 8 × 5 പ്രാവശ്യം കൂട്ടുമ്പോൾ നമുക്ക് എത്രയാ കിട്ടുന്നത്? 40 അല്ലേ. 8 × 5 = 40. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കൂട്ടിക്കൂട്ടി ഗുണിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ രൂപകളെ കുറിച്ച് പറഞ്ഞില്ലേ അല്ലെ. രൂപകൾ കൂട്ടി, രൂപകൾ നമ്മൾ പരസ്പരം കൂട്ടിയില്ലേ. 10 രൂപയുടെ 10 നോട്ട് വെച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചില്ലേ. എങ്ങനെയാ? 10 രൂപയുടെ 10 നോട്ടുകൾ കൂട്ടിയപ്പോ എത്ര കിട്ടി? 100 രൂപയുടെ നോട്ട് പകരമായി കിട്ടി അല്ലേ. 10 × 10 = 100. 10 × 10 = 10 കൂട്ടിയപ്പോ എന്തായി? 10 രൂപയുടെ നോട്ട് 10 കൂട്ടിയപ്പോൾ പകരം ഒരു 100 രൂപ നോട്ട് കാണിച്ചു ഇല്ലേ. ഇനി നമ്മൾ 10 രൂപയുടെ 10 നോട്ടുകളിൽ നിന്നും 5 നോട്ട് എടുത്തു മാറ്റി എന്നിട്ടോ 10 രൂപയുടെ 5 നോട്ടുകൾ തമ്മിൽ കൂട്ടി. അപ്പൊ എത്രയാ കിട്ടിയത്? 50 രൂപ. പകരമായി തന്നത് എത്രയായിരുന്നു? 50 രൂപ അല്ലേ. 100 രൂപയുടെ 5 നോട്ടുകൾക്ക് പകരമായി എന്താ വന്നത്? 100 രൂപയുടെ 5 നോട്ടുകൾ കൂട്ടിയാൽ എത്രയാ കിട്ടുക? നമുക്കൊന്ന് കൂട്ടാം. 100, 200, 300, 400, 500 അല്ലേ. 100 രൂപയുടെ 5 നോട്ടുകൾ ചേർന്നതാണ് 500 രൂപ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തതല്ലേ. ഇത് എത്ര രൂപയുടെ നോട്ടാ? ഒന്ന് നോക്കിയേ, എത്ര രൂപയുടെ നോട്ടാണ്? 200 രൂപയുടെ നോട്ടാണ് അല്ലെ. ഇതിൽ 200 എന്ന് എഴുതിയിട്ടില്ലേ, എല്ലാവരും കണ്ടോ? 200 രൂപയുടെ നോട്ടാണ്. ടീച്ചറുടെ കയ്യിൽ കുറച്ച് 200 രൂപ നോട്ടുകളുണ്ട്. നമുക്ക് അതൊന്ന് എണ്ണി നോക്കിയാലോ. 200, 400, 600, 800, 1000. 1200, 1400, 1600, 1800. 2000. അതായത് 10 200 രൂപ നോട്ടുകൾ ചേരുമ്പോൾ 2000 രൂപയുടെ നോട്ട് നമുക്ക് പകരം കിട്ടും. കണ്ടോ, ഈ 10 200 രൂപയുടെ നോട്ടിന് പകരമാണ് ഈ 2000 രൂപയുടെ നോട്ട്. എല്ലാവരും കണ്ടിട്ടില്ലേ 2000 രൂപയുടെ നോട്ട്?
ഈ 10 200 രൂപ കൊടുത്താൽ കിട്ടാവുന്ന സാധനം വാങ്ങുന്നത് 2000 രൂപ എന്ന് പറയുന്നത് ഈ 2000 രൂപയുടെ നോട്ടിന് തുല്യമാണ്. ഗുണനം പലവിധം എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഗുണനം പലവിധം എന്നതിനെ കുറിച്ച് നമ്മൾ പഠിച്ചില്ലേ? ഗുണനം പല വിധത്തിൽ ചെയ്യാം. മറ്റു രീതി നമുക്ക് നോക്കിയാലോ. സാധാരണ നമ്മൾ ഗുണനം എങ്ങനെയാണ് ചെയ്യുന്നത്? രണ്ട് സംഖ്യകൾ തന്നാൽ രണ്ട് സംഖ്യകളെ തമ്മിൽ ഗുണിച്ചെഴുതും, രണ്ട് സംഖ്യകളെ തമ്മിൽ കൂട്ടി എഴുതും ഇല്ലേ. സംഖ്യകളെ എഴുതി കൂട്ടി ഗുണനത്തിന് പകരമായി നമ്മൾ ചെയ്യും. ഇത് മറ്റൊരു രീതിയാണ്, നമുക്ക് നോക്കാം. ഇത് സംഖ്യകൾ 30 ഉം 33 ഉം, അതായത് 30നെ 33 കൊണ്ടാണ് ഗുണിക്കേണ്ടത്. അതായത് 30 ഗുണിക്കണം 33 സമം 30 ഗുണിക്കണം 30 കൂട്ടണം 3 ബോർഡിലേക്ക് എല്ലാവരും നോക്കണം കേട്ടോ. ബോർഡിൽ എഴുതുന്നുണ്ട്, എല്ലാവരും അത് ശ്രദ്ധിച്ച് എഴുതിയെടുക്കണം. 30 ഗുണിക്കണം 30 എത്രയാ? 900 അല്ലേ. 30 ഗുണിക്കണം 3 90. അപ്പോ എത്രയാണ്? 30 ഗുണിക്കണം 33 സമം 900 കൂട്ടണം 90 സമം 990. സംഖ്യകളെ പിരിച്ചെഴുതിയുള്ള ഗുണനമാണ് നമ്മൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി അടുത്തത് 40 ഗുണിക്കണം 22. 40 ഗുണിക്കണം 22 നമുക്ക് എങ്ങനെ എഴുതാം? 22 നമുക്ക് എങ്ങനെ പിരിച്ചെഴുതാം? 20 കൂട്ടണം 2 അല്ലേ. അപ്പോ 40 ഗുണിക്കണം 20 കൂട്ടണം 2 സമം 40 ഗുണിക്കണം 20 കൂട്ടണം 40 ഗുണിക്കണം 2. 40 ഗുണിക്കണം 20 എത്രയാ? 4 2 കൊണ്ട് ഗുണിച്ചാൽ എത്രയാ കിട്ടുക? 8 അല്ലെ. അപ്പൊ 2 0 കൂടെ ചേർക്കുമ്പോ 800 അല്ലെ. 800 കൂട്ടണം 40 ഗുണിക്കണം 2 എത്രയാ? 80. 800 കൂട്ടണം 80 സമം എത്ര? 880. അപ്പോ 40നെ 22 കൊണ്ട് ഗുണിച്ചപ്പോൾ എത്രയാ കിട്ടിയത്? 880 അല്ലെ. ഇനി നമുക്ക് മറ്റൊരു വിധത്തിൽ ഗുണനം പഠിക്കാം. രണ്ടക്ക സംഖ്യകളുടെ ഗുണനം എങ്ങനെയാണെന്ന് നമുക്ക് അറിയാലോ. നമ്മളിപ്പൊ ചെയ്തതൊക്കെ രണ്ടക്ക സംഖ്യയുടെ ഗുണനമാണല്ലേ. രണ്ടക്ക സംഖ്യകളെല്ലാം 10നും 100നും ഇടയിലാണെന്ന് നമുക്കറിയാലോ. ഇനി നമുക്ക് മറ്റൊരു വിധത്തിൽ ഗുണിച്ചാലോ സംഖ്യകളെ എങ്ങനെയാണെന്നൊന്ന് നോക്കാം. സംഖ്യ 246 ആണെന്ന് ഇരിക്കട്ടെ. അപ്പൊ സംഖ്യ 246 ഗുണിക്കേണ്ട സംഖ്യ 36 ആണെങ്കിൽ നമുക്കത് എങ്ങനെ ചെയ്യാം? 246 ഗുണിക്കണം 36. അതായത് 246 ഗുണിക്കണം 30 കൂട്ടണം 6. നമ്മൾ നേരത്തെ പഠിച്ച പോലെ അല്ലെ, 30 കൂട്ടണം 6 എന്ന് പിരിച്ചെഴുതി 36നെ നമുക്ക് കണക്കിലൂടെ ചെയ്യാം. അപ്പോ 246 ഗുണിക്കണം 30 കൂട്ടണം 246 ഗുണിക്കണം 6. അപ്പൊ എത്ര കിട്ടി? 246 ഗുണിക്കണം 30 എന്ന് പറഞ്ഞാൽ എത്രയാ? 7380 അല്ലെ. 7380 കൂട്ടണം 246 ഗുണിക്കണം 6 എത്രയാ? 1476. അത് രണ്ടും കൂടെ കൂട്ടുമ്പോ എത്രയാ കിട്ടുക? 8856. നമ്മളിത് നേരത്തെ ചെയ്ത അതുപോലെ. ഇനി മറ്റൊരു വിധം നമുക്ക് നോക്കിയാലോ. 246 ഗുണിക്കണം 36 തന്നെയാണ് സംഖ്യ. നമ്മൾ 36നെ വേറൊരു രീതിയിലാണ് എഴുതുന്നത്. 246 ഗുണിക്കണം 36നെ നമ്മൾ 40 കുറക്കണം 4 എന്ന് എഴുതിയാൽ എത്രയാ? 36 അല്ലേ. അപ്പൊ 246 ഗുണിക്കണം 40 കുറക്കണം 4. 246 ഗുണിക്കണം 40 കുറക്കണം 246 ഗുണിക്കണം 4. അപ്പൊ എത്രയാ വന്നത് നോക്കിയാലോ. നമ്മളൊന്ന് ചെയ്തു നോക്കിയേ, എല്ലാവരും ഒന്ന് ചെയ്തു നോക്കിയേ. 246നെ 40 കൊണ്ട് ഗുണിച്ച് 246ൽ നിന്നും 4 കൊണ്ട് ഗുണിച്ചതിനെ കുറച്ച് കിട്ടുന്ന സംഖ്യ അത് എഴുതിയാൽ ഇതിന്റെ ഉത്തരമായി. അത് എത്രയായിരിക്കും? 8856 ആയിരിക്കും ഉത്തരം. ഇതുവരെയായി പഠിച്ച ഭാഗത്തു നിന്നും നമുക്ക് കുറച്ച് പ്രവർത്തനങ്ങൾ ചെയ്തു നോക്കാം. എല്ലാവരും രക്ഷിതാക്കളുടെ സഹായത്തോടുകൂടി വേണം ചെയ്യാൻ. രക്ഷിതാക്കൾ സഹായിക്കണം കേട്ടോ. പ്രവർത്തനം 1, ബ്രാക്കറ്റിൽ നിന്നും തെരഞ്ഞെടുത്ത് എഴുതുക. 1, ഏറ്റവും ചെറിയ ഒരക്ക സംഖ്യ ഏതാണ്? 1 10 100. രണ്ടാമത്തെ ചോദ്യം, ഏറ്റവും വലിയ ഒരക്ക സംഖ്യ ഏതാണ്? 10 9 100. ഏറ്റവും ചെറിയ രണ്ടക്ക സംഖ്യ ഏതാണ്? 10 9 100.
ഏറ്റവും വലിയ രണ്ടക്ക സംഖ്യ ഏതാണ്? 99, 10, 100. ഏറ്റവും ചെറിയ മൂന്നക്ക സംഖ്യ ഏതാണ്? 10, 1, 999, 100. താഴെ കൊടുത്തിരിക്കുന്ന സംഖ്യയുടെ തൊട്ടടുത്ത സംഖ്യ ഏതാണ്? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഡാഷ് 9 ഡാഷ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഡാഷ് 23 ഡാഷ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഡാഷ് 108 ഡാഷ്. 4 ഡാഷ് 256 ഡാഷ്. 5 ഡാഷ് 876 ഡാഷ്. വിട്ട ഭാഗത്തെ സംഖ്യകൾ എല്ലാവരും പൂരിപ്പിക്കണം കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്ന സംഖ്യയിൽ ഏതൊക്കെ സംഖ്യകൾക്ക് ഇടയിലാണെന്ന് കണ്ടുപിടിക്കുക. ഏതൊക്കെ സംഖ്യകൾക്ക് ഇടയിലാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഒന്നാമത്തെ നമ്പർ 46. 2 128. മൂന്നാമത്തത് 4569. 56732. അടുത്തത് താഴെ കൊടുത്തിരുന്ന സംഖ്യകളെ അക്ഷരത്തിൽ എഴുതുക. അക്ഷരത്തിൽ എഴുതുകയാണ് വേണ്ടത്. സംഖ്യകൾ എഴുതാ പറയാമേ. 5468. 2 12578. 273678. 2,37,37,967. 3,64,37,869. ഇത്രയും സംഖ്യകളെ എല്ലാവരും അക്ഷരത്തിൽ എഴുതി ടീച്ചേഴ്സിന് കൊടുക്കണം കേട്ടോ. അടുത്ത പ്രവർത്തനം, താഴെ കൊടുത്തിരിക്കുന്ന സംഖ്യകളെ അക്കത്തിൽ എഴുതുക. നമ്മൾ നേരത്തെ എതിരാ എഴുതിയത്? അക്ഷരത്തിൽ എഴുതിയല്ലേ. ഇതിൽ നമ്മൾ അക്കത്തിൽ എഴുതണം. 1 5603. 2 65743. 123764. 4 1,273,647. 5 5,87,83,644. എല്ലാവരും എല്ലാം ചെയ്ത് ടീച്ചേഴ്സിന് കൊടുക്കണം. താഴെ തന്നിരിക്കുന്ന സംഖ്യകളെ സംഖ്യകൾ പലവിധം എന്നതിലൂടെ ഗുണിക്കുക. 1 47 ഗുണിക്കണം 95. അതിനെങ്ങനെ എഴുതാം? 47 ഗുണിക്കണം 100 കുറക്കണം 5. ഇനി ബാക്കി നിങ്ങൾ ചെയ്യണം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, 56 ഗുണിക്കണം 98. അതിനെങ്ങനെ എഴുതാം? 56 ഗുണിക്കണം 100 മൈനസ് 2. പ്രവർത്തനം, സംഖ്യാമാലയിലൂടെയുള്ള സങ്കലനവും വ്യവകലനവും ആണ് ക്വസ്റ്റ്യൻ. 1 26 28. 11 64. 86 43. 28 36. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, 46 38. 23 76. 86 43. 23 72. ഇതുവരെയായി പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. തന്നിരിക്കുന്ന പ്രവർത്തനങ്ങളെല്ലാം തന്നെ പൂരിപ്പിച്ച് ടീച്ചേഴ്സിന് കൈമാറണം. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. നന്ദി.